അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഔദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ഷൈത്വാനി വഹമ്മ വമിൻ കുല്ലി ഐനി ലമ്മ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ വമൻ ഇഹ്തദ ബിഹദീഹിം ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യരായ ശ്രോതാക്കളെ, പരിശുദ്ധമായ റബിയുൽ അവ്വൽ മാസത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള മധുഹുകൾ ഗദ്യത്തിലും പദ്യത്തിലുമായി ലോകമെമ്പാടും പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുസന്ദർഭത്തിൽ റഹ്മാനീസ് അസോസിയേഷൻ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അണ്ടറിൽ വോയിസ് ഓഫ് റഹ്മാനി നടത്തുന്ന തിങ്കൽ നബി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള യാത്രകളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഏൽപ്പിക്കപ്പെട്ടത്. റബ്ബ് തആല ഖൈറു പ്രദാനം ചെയ്യട്ടെ. ബഹുമാനികളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ വിഷയത്തിലും എന്ന പോലെ തന്നെ യാത്രകളുടെ വിഷയത്തിലും വിശിഷ്ടമായ പ്രത്യേകത ഉൾക്കൊള്ളുന്ന വ്യക്തിത്വത്തിനുടമയാണ്. കാരണം പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും പ്രവാചകൻ്റെ ജനനത്തിന് മുമ്പും ജനനത്തിന് ശേഷവും വഫാത്ത് വരേക്കുമെല്ലാം യാദൃശ്ചികമായി ഉണ്ടായതല്ല. എല്ലാം പ്രവാചകൻ്റെ ജീവിതത്തിനെ അള്ളാഹു ഏറ്റവും ഉദാത്തമായ ഉത്തമമായ സന്ദർഭത്തിലും സമയത്തിലുമായി പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ. ഇസ്ലാമിൽ യാത്രക്ക് നൽകിയ പ്രത്യേകതയും യാത്രയിലൂടെ ഉണ്ടായിത്തീരേണ്ട യഥാർത്ഥ ലക്ഷ്യങ്ങളും ഖുർആനിലും ഹദീസുകളിലുമായി നാം ഒരുപാട് കണ്ടതാണ്, പഠിച്ചവരാണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ യാത്രകൾക്കുള്ള സൗകര്യങ്ങളും ഫെസിലിറ്റികളും വാഹനങ്ങളും വിവിധങ്ങളായ രൂപത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള സൗകര്യമുള്ള ഈ ലോകത്ത് പ്രവാചകൻ്റെ യാത്രയിൽ നിന്ന് നാം പഠിക്കേണ്ടത് എന്താ? ഒരു യാത്രികൻ, ഒരു സഞ്ചാരി ലോകത്ത് സഞ്ചരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിൽ വേണ്ട ലക്ഷ്യമെന്താ? യാത്രകളിലൂടെ നാഗരികതകളും യാത്രകളിലൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമെന്നറിയാം. പരിശുദ്ധമായ ഖുർആനിൽ വിവിധ ഭാഗങ്ങളിൽ മുജ്രിമീങ്ങൾക്കുള്ള ആഖിബത്ത് മനസ്സിലാക്കാൻ, മുക്കദ്ദിബീങ്ങൾക്കുള്ള ആഖിബത്ത് മനസ്സിലാക്കാൻ, മുൻകാല പ്രവാചക സമുദായത്തിൻ്റെ ആഖിബത്ത് മനസ്സിലാക്കാൻ ഭൂമി മുഴുവനും നിങ്ങൾ സഞ്ചരിക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ പവിത്രമായ ഖുർആനിൻ്റെ സൂറത്തുൽ അങ്കബൂത്തിൽ ഇങ്ങനെ കാണാം: ഖുൽ സീറൂ ഫിൽ അർളി ഫൻളുറു കൈഫ ബദ അൽ ഖൽഖ് ثم الله ينشئ النشأة الآخرة إن الله على كل شيء قدير. വളരെ വ്യക്തവും സുതാര്യവുമായ ഒരു സന്ദേശം. നിങ്ങൾ ഭൂമിയിൽ കൂടി സഞ്ചരിക്കാൻ ആഹ്വാനം കൊടുക്കേണ്ടത് നബിയെ, കൈഫ ബദ അൽ ഖൽഖ്, അല്ലാഹു എങ്ങനെയാണ് സൃഷ്ടിപ്പിനെ തുടങ്ങിയത് എന്നത് കാണാൻ വേണ്ടി. ഒന്നിൻ്റെ ഉത്ഭവത്തെ മനസ്സിലാക്കിയാൽ ഇല്ലായ്മയിൽ നിന്ന് എല്ലാത്തിലേക്കും ഉയരാനുള്ള സൗകര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയത് കണ്ട് അള്ളാഹുവിനെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് മഹാനായ പ്രവാചകനോട് അള്ളാഹു കൽപ്പിക്കുന്നത് കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് പ്രവാചകൻ ഒരിടത്ത് പറയുന്നു: ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ ഒരു വിദേശിയെപ്പോലെയോ ഒരു യാത്രികനെപ്പോലെയോ ആകണമെന്ന്. അത്രമാത്രം യാത്രയ്ക്ക് പ്രത്യേകതയാണ് ഇസ്ലാം നൽകിയത് എന്ന് ചുരുക്കം. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനമായ മൂന്നാമത്തെ റുക്കുനാണല്ലോ, മൂന്നാമത്തെ ഘടകമാണല്ലോ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. സക്കാത്തിൻ്റെ അവകാശികളെ പരിചയപ്പെടുത്തുമ്പോൾ പോലും
നാലാമതായി തന്നെ എണ്ണിയത് ഇബ്നു സബീരിനെയാണ്. ഹലാലായ യാത്രികനാവുക, മുബാഹായ രൂപത്തിൽ മുഹ്താജായ രൂപത്തിലുള്ള യാത്രികനെ, സഞ്ചാരിക്ക് നിങ്ങൾ സക്കാത്തിൻ്റെ മുതൽ നിങ്ങൾ അവിടുന്ന് കൊടുത്തു വീട്ടണേ എന്ന് പഠിപ്പിച്ച ഇസ്ലാം. പ്രവാചകൻ്റെ യാത്രകളെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതൊക്കെയും പഠിച്ചിരിക്കൽ അനിവാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുഅ്മിനീങ്ങളെ, ശ്രോതാക്കളെ, ഞാൻ പ്രവാചകൻ്റെ 63 വർഷക്കാല ജീവിതത്തെ യാത്രകളെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണം ഹ്രസ്വമായ രൂപത്തിൽ ചുരുങ്ങിയ സമയത്തിൽ വിശദീകരിക്കാനാണ് ഈ സമയം ആഗ്രഹിക്കുന്നത്. പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പ്രവാചകൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ യാത്രയും അവസാനത്തെ യാത്രയും മക്കയിൽ നിന്ന് മദീനയിലേക്കായിരുന്നു എന്നതാണ്. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ 6-ാമത്തെ വയസ്സിൽ മാതാവായ ആമിന ബിവി റളിയല്ലാഹു അൻഹയുടെയും മഹദിയായ ഉമ്മു ഐമൻ ബിവി റളിയല്ലാഹു അൻഹയുടെയും കൂടെ പരിശുദ്ധമായ മക്ക ഭൂമിയിൽ നിന്ന് മദീനയിലേക്ക് പോയതായി നാം കിതാബുകളിൽ കാണുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയുള്ള തൻ്റെ അമ്മാവന്മാരുടെ വീടുകളിൽ ഒരു മാസക്കാലം ജീവിക്കുന്നു. വ്യക്തമായി പറഞ്ഞാൽ, ബനു നജ്ജാർ ഗോത്രത്തിൽ അദീബ്നു നജ്ജാറിൻ്റെ മക്കളിൽപ്പെട്ട നാബിഗത്തിൻ്റെ വീട്ടിൽ മഹാനായ പ്രവാചകൻ ഒരു മാസക്കാലം ജീവിക്കുന്നു. അതിനിടയിൽ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. എന്തെന്നാൽ, അവിടെയുള്ള ജൂതന്മാർ, പ്രത്യേകിച്ച് നബി തങ്ങൾ പറയുന്നത് കിതാബുകളിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്, ഒരു ജൂതൻ എല്ലാ ദിവസവും എൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് എന്നെ നിരീക്ഷിക്കും, ഇടക്കിടക്ക് വന്ന് ചോദിക്കും, നിന്റെ പേരെന്താ? അഹമ്മദാണി എന്ന് ഞാൻ പറയുമ്പോൾ എന്നെക്കുറിച്ച് ഇത് അന്ത്യദൂതനാണ്, ഈ സമുദായത്തിൻ്റെ പ്രവാചകനാണ്, ഈ ഭൂമിയിൽ യുദ്ധങ്ങളും ലഹളകളും നടക്കാൻ പോകുന്നു എന്ന് പറയുകയും മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ഉമ്മയായ ആമിന ബീവിയോട് ഈ വിവരമറിയിക്കുമ്പോൾ മഹദിയവറുകൾ പേടിച്ചുകൊണ്ട് അവിടുന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന സന്ദർഭത്തിലാണ് അബവായിൽ മരിച്ചു പോകുന്നത്, വഫാത്തായി പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ, പ്രസവത്തിന് മുന്നേ തന്നെ, ജന്മത്തിന് മുന്നേ തന്നെ പ്രവാചകന്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. 6-ാമത്തെ വയസ്സിൽ ബനു നജ്ജാർ ഗോത്രക്കാരുടെ ഇടയിൽ താമസിച്ച് തിരിച്ചു വരുമ്പോൾ അബവായിൽ ഉമ്മയായ ആമിന ബീവിയും വഫാത്താകുന്നു. ശേഷം തൻ്റെ എല്ലാമായിരുന്ന പിതാമഹൻ അബ്ദുൽ മുത്തലിബ് 8-ാമത്തെ വയസ്സിൽ മരിച്ചു പോകുമ്പോൾ പ്രവാചകൻ അവിടുന്ന് ഏകാന്തനാവുകയാണ്. സത്യം പറഞ്ഞാൽ അനാഥ ബാലനായി. എന്നാലോ അള്ളാഹു സുബ്ഹാനഹു വതആല അന്ത്യദൂതനായി അവിടുന്ന് ഈ ഭൂമിലോകത്തേക്ക് അയക്കാനുള്ള പ്രവാചകനെ വളരെ പാവങ്ങളിൽപ്പെട്ട, വളരെ സാമ്പത്തികമായി ഞെരുക്കത്തിലുണ്ടായിരുന്ന അബൂ ത്വാലിബ് എന്ന് പറയുന്ന പിതൃവ്യൻ, വാപ്പയുടെ സഹോദരൻ ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണ് വളരെ പ്രസിദ്ധമായ പ്രവാചക ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു യാത്ര സംഭവിക്കുന്നത്. പ്രവാചകനെ മറ്റുള്ളവർ മനസ്സിലാക്കാനും മുൻകാല വേദങ്ങളിൽ ഉള്ളതിനെ പഠിച്ച വേദ പണ്ഡിതന്മാർ, അബൂ ത്വാലിബ് അടക്കമുള്ള കുടുംബത്തിനും സഹയാത്രികർക്കും മക്കാ നിവാസികൾക്കും അവിടുന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അഥവാ 12-ാമത്തെ വയസ്സിൽ പിതൃവ്യനായ അബൂ ത്വാലിബ് ഷാമിലേക്കുള്ള ഒരു യാത്രയിലേക്ക് കയറുമ്പോൾ അവിടുന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറും 12-ാരൻ പോയി ചോദിക്കുന്നു, അതല്ല എൻ്റെ പിതൃവ്യ, അതല്ല എൻ്റെ എളാപ്പ, നിങ്ങൾ അവിടുന്ന് എന്നെ വിട്ടുപോയാൽ എന്നെ നോക്കാൻ ആരാ ഉള്ളത്? എന്നെ പരിചരിക്കാൻ ഉമ്മയില്ലല്ലോ, വാപ്പയില്ലല്ലോ, ഉപ്പാപ്പയില്ലല്ലോ, ഞാൻ എങ്ങനെയാണ് ഈ മക്കയിൽ താമസിക്കുന്നത്, കഴിച്ചുകൂട്ടുന്നത്? അവിടെ നിന്ന് അവസാനം 12-ാമത്തെ വയസ്സിൽ മക്ക പ്രദേശത്ത് നിന്ന് ദൂരെയുള്ള ഷാമിലേക്ക്, ഇന്നത്തെ സിറിയയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ യാത്രയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. യാത്രികർ, ആ കാഫില സംഘം ഷാമിലേക്ക് എത്തുമ്പോൾ ഒരു മരച്ചുവട്ടിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങാൻ കിടന്നു. അവിടുന്ന് താമസിക്കുകയാണ്. കൂടെ ഭൃത്യന്മാരുണ്ട്, അടിമകളുണ്ട്, മറ്റുള്ളവരുണ്ട്. അതിനടുത്തുള്ള ആശ്രമത്തിലെ
ആ ആശ്രമത്തിലെ പുരോഹിതനായ ബഹീറ ഇത് കാണുകയാണ്. ബഹീറ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു മരച്ചുവട്ടിൽ കുറേ ആളുകൾ അവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നു. ആ മരത്തിൻ്റെ മേലെ പ്രത്യേകമായ ഒരു മേഘം മേഘാവൃതമായി അവർക്ക് തണൽ വിരിച്ചു കൊടുക്കുന്നതായി കാണുന്നു. മക്കയിൽ നിന്ന് വന്ന കൂട്ടരാണെന്നറിഞ്ഞപ്പോൾ ബഹീറ അവരെ വിളിക്കുന്നു, അബൂ ത്വാലിബ് അടക്കമുള്ളവരെ വിളിക്കുന്നു. മഹാനായ മുഹമ്മദ് നബിയും 12-കാരനായ മുഹമ്മദ് നബിയും ഒരു അടിമയും മാത്രം അവിടെ നിർത്തിയിട്ട് അവിടെ ഇരുത്തിയിട്ട് മറ്റുള്ളവർ ആശ്രമത്തിലേക്ക് വരുമ്പോൾ ആ വന്ന ആ കുട്ടിയെയും കൂടി നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് ബഹീറ പറയുകയാണ്. വരുന്നതിനിടയിൽ മഹാനായ പ്രവാചകന്റെ ആ ഒരു ബിഅസത്തിനെയും അതുപോലെ തന്നെ അന്ത്യപ്രവാചകത്വത്തിൻ്റെ ആ ഒരു സൂചനയെയും പഠിച്ച വേദപണ്ഡിതനായിരുന്ന ബഹീറ അവിടെ നിന്ന് പറയുകയാണ് മക്കാരെ മുൻനിർത്തി, വല്ലാഹി ലാ തളില്ലു ഹാദിഹിൽ ഗമാമ ഇല്ലാ അലാ റഇസി നബിയ്യിൻ മിനൽ അംബിയ, ഇങ്ങനെ ഒരു മേഘം തണലിടണമെങ്കിൽ ആ വ്യക്തി ഒരു പ്രവാചകൻ തന്നെയാണ്, പ്രവാചകനല്ലാത്തവർക്ക് മേഘം തണലിട്ടതില്ല എന്ന് പറയുകയാണ്. അവസാനം അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയായ മുഹമ്മദാണി എന്നും അബ്ദുള്ളയുടെ മകനായ അഥവാ അബൂ ത്വാലിബിൻ്റെ സഹോദര പുത്രനാണെന്നറിയുമ്പോൾ മഹാനായ പ്രവാചകനെ കുറിച്ച് ബഹീറ അവിടെ നിന്ന് അബൂ ത്വാലിബിനോട് പറയുന്നു, ഇന്ന ഹാദ നബിയും മിനൽ അംബിയ, തീർച്ചയായും ഇതൊരു പ്രവാചകൻ തന്നെയാ, മാത്രവുമല്ല വഹാദ ഖാതമുൻ നുബുവത്തി ബൈന കതിഫൈ, പ്രവാചകന്റെ കതിഫുകൾക്കിടയിൽ ആ പിരടികൾക്കിടയിൽ അതാ പ്രവാചകത്വത്തിൻ്റെ നുബൂവത്തിൻ്റെ അടയാളം സിമ്പൽ ഞാൻ കാണുന്നു എന്ന് ബഹീറ പ്രഖ്യാപിക്കുകയാണ്. അഥവാ ആ യാത്രയിൽ കൂടി പ്രവാചകന് കൂടുതൽ തിരിച്ചറിയപ്പെടുകയാണ് ലോകം ചെയ്യുന്നത്. അബൂ ത്വാലിബിനി ഒന്നുകൂടി ഈ പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരം അള്ളാഹു ഒരുക്കി കൊടുക്കുകയാണ്. തിരിച്ചു വന്നതിന് ശേഷം വലിയൊരു അത്ഭുതം സംഭവിക്കുകയാണ്. ആശ്രമത്തിലേക്ക് നസ്വാറാക്കളിൽപ്പെട്ട ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു വിഭാഗം ചെറുപ്പക്കാർ വന്ന് ചോദിക്കുകയാണ്, ഈ വഴിയിൽ കൂടി ഒരു പ്രവാചകൻ വരാനുള്ള സമയമായി എന്ന് നമുക്കറിയാം, അതിനുള്ള അവസരമാണ്, ആ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ പാർത്തിരിക്കുന്നത് എന്ന് ബഹീറയോട് പറയുമ്പോൾ ബഹീറ പറയുന്നു, ആ മനുഷ്യൻ ആ കുട്ടി മുഹമ്മദാകുന്ന അഹമ്മദാകുന്ന ആ ഒരു ബാലൻ ഇവിടേക്ക് വരികയും തിരിച്ചു പോവുകയും ചെയ്തുവല്ലോ, ഇനി നിങ്ങൾക്കത് സാധിക്കുകയില്ല എന്ന്. ചുരുക്കി പറഞ്ഞാൽ വലിയൊരു അത്ഭുതത്തിന് ആദ്യത്തെ യാത്ര തന്നെ സാക്ഷിയാവുകയാണ്. രണ്ടാമത് പ്രവാചകൻ, വളരെ പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ യാത്ര, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ തൻ്റെ 20-ാമത്തെ വയസ്സിൽ നടത്തിയ ഷാമിലേക്കുള്ള യാത്രയാണ്. ആ സന്ദർഭത്തിലും നാം വളരെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ആ സന്ദർഭത്തിലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ഇതേ ബഹീറ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും, കാരണം പ്രവാചകനേക്കാൾ 2 വർഷത്തിന് ഇളയ ആളാണ്, അനുജനായിട്ടുള്ള ചെറിയ പ്രായക്കാരനാണ് അബൂബക്കർ. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടക്കമുള്ള ആ ഒരു ഖാഫില സംഘത്തോട്, ആ ഒരു കച്ചവട സംഘത്തോട് വീണ്ടും തൻ്റെ 20-ാമത്തെ വയസ്സിൽ പ്രവാചകൻ പോയപ്പോഴും ബഹീറ പറയുന്നു, ഇത് ഖാത്തിമുൻ നബിയാണ്, ഖാത്തമുൻ നബിയ കൂടിയാണ്, അന്ത്യപ്രവാചകനാണ്, പ്രവാചകന്മാർക്കുള്ള ഏറ്റവും വലിയ ഉന്നത ശീർഷനായ അഷ്റഫുൽ ഖൽഖാണ്, പടപ്പുകളിൽ വെച്ച് ഏറ്റവും ഉന്നതനാണ് എന്ന് മഹാനായ നബിതങ്ങളെക്കുറിച്ച് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുന്നതായി കാണാം. മാത്രമല്ല അബൂബക്കർ സിദ്ദീഖിനോട് പറയുന്നത് രഹസ്യമായി, ഈ വ്യക്തിയെങ്ങാനും ഈ മുഹമ്മദെങ്ങാനും തൻ്റെ ദീനീ ദാവത്തുമായി മക്കയിൽ അവിടെ നിന്ന് രംഗപ്രവേശം നടത്തുമ്പോൾ ആദ്യമായി പിൻപറ്റാനുണ്ടാകണേ അബൂബക്കറെ എന്നുകൂടി ബഹീറ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുന്നത് യാത്രയിൽ കൂടി കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നീടുള്ള ചരിത്രങ്ങളിൽ ജീവിതത്തിൽ പറഞ്ഞതായി നമുക്ക് കിതാബുകളിൽ കാണാം. മൂന്നാമത് നടക്കുന്നത് ഏറ്റവും ചരിത്ര സംഭവമായി എന്നും എന്നും ഓർക്കുന്ന പ്രവാചകന്റെ ജീവിതത്തിലെയും പ്രവാചക ജീവിതത്തിൻ്റെ ദൗത്യത്തിന് സഹായകമാകുന്ന മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ, ഹുവൈലിദിൻ്റെ മകളുടെ ആ ഒരു സ്വത്തുമായി തൻ്റെ 25-ാമത്തെ വയസ്സിൽ ബസറയിലേക്ക് നടത്തിയ, ഷാമിലേക്ക് നടത്തിയ യാത്രയാണ്. കൂടെയുണ്ടായിരുന്നത് മൈസറയാണ്. ആ മൈസറയോട് പ്രവാചകനെക്കുറിച്ച് അനുഗമിക്കാൻ, പ്രവാചകന്റെ കൂടെ അനുഗമിക്കാൻ
മൈസറത്തിനെ തൻ്റെ അടിമയെ അവിടുന്ന് തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഖദീജ അവിടുന്ന് പറയുന്നത്, ഈ വ്യക്തിയിൽ ഞാൻ എന്തോ പ്രത്യേകത കാണുന്നു, നിന്നെ പറഞ്ഞേക്കുന്നത് കച്ചവടം ചെയ്യാൻ വേണ്ടിയല്ല, മുഹമ്മദിനെ വീക്ഷിക്കാനാണ് എന്ന് നാം തിരിച്ചറിയണം. ഒരു യാത്രയിൽ കൂടിയുണ്ടാകുന്നത്, ചെറുപ്രായത്തിൽ തന്നെ യാത്രാ സംഘത്തിനോടൊപ്പം കൂടാൻ പോയത്, തൻ്റെ രക്ഷയ്ക്കെത്തിയ തൻ്റെ രക്ഷിതാവായ തന്നെ മേൽനോട്ടം വഹിക്കുന്ന അബൂ താലിബിനെ സഹായിച്ചത്, തൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ പോയത്. 25-ാമത്തെ വയസ്സിൽ മൈസറ പോകുമ്പോൾ മൈസറ അവിടുന്ന് യാത്രയിൽ കാണുന്ന അത്ഭുതങ്ങൾ വിവരിക്കുന്നിടത്ത് പറയുന്നത്, പ്രവാചകൻ മക്കയിൽ നിന്ന് ബസറയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മേഘങ്ങൾ അവിടുന്ന് തണൽ വിരിക്കാൻ തുടങ്ങി. ഒരിക്കൽ പോലും ആ ശരീരത്തിലേക്ക്, പ്രവാചകൻ്റെ പുണ്യമേറിയ ദേഹത്തേക്ക് സൂര്യരശ്മികൾ അവിടുന്ന് പതിച്ചില്ല. ഇടയ്ക്കെപ്പോഴെങ്കിലും സൂര്യകിരണങ്ങൾ അവിടുന്ന് പതിക്കുമ്പോൾ പ്രവാചകൻ സൂര്യനേക്കാളും പ്രകാശപൂരിതമായ വ്യക്തിയായി, വളരെ കൂടുതൽ പൗർണമി പോലെ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രകാശത്തിനുടമയായി അവിടുന്ന് കാണപ്പെട്ടു എന്ന് മൈസറ പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഏറ്റവും കൂടുതൽ, കാരണം ആ ഒരു ചന്തയിലേക്ക് പോയാൽ, അങ്ങാടിയിലേക്ക് പോയാൽ സ്വാഭാവികമായും ആദ്യം കച്ചവടത്തിന് നാം തന്നെ ഇറങ്ങേണ്ടിയിരുന്നു. പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ തൻ്റെ 25-ാമത്തെ വയസ്സിൽ നാം സൂഖിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ, ചന്തയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ട് മഹാനായ പ്രവാചകനെ അവിടുന്ന് ആ ഒരു യാത്രാ സംഘത്തിലുള്ള കച്ചവട സാമഗ്രികൾ മുഴുവനും അവിടുന്ന് നല്ല ലാഭത്തോടെ വിറ്റഴിക്കപ്പെട്ടു എന്ന് മൈസർ പറയുന്നത് നാം പ്രവാചകന്റെ ഏറ്റവും പുണ്യമായ യാത്രയായി നാം കണക്കാക്കുന്നു. കാരണം യാത്രയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മക്കയിലേക്ക്, ഹുവൈലിദിന്റെ കൊട്ടാരത്തിലേക്ക്, ഖദീജ ബീവിയുടെ ആ ഒരു പാലസിലേക്ക് എത്തുന്നതിന് മുമ്പ് മൈസറ പറയുന്നു, നിങ്ങൾ ആദ്യമേ പോകണം. കാരണം ഖദീജ ബീവിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത്രേ, യാത്രാ സംഘം അവിടെ നിന്ന് പോയാൽ തിരിച്ചു വരുമ്പോൾ അതും ദൂരത്തേക്ക് കണ്ണും നട്ടി നോക്കി നിൽക്കുന്ന സന്ദർഭം. അങ്ങനെ ദൂരത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ പ്രവാചകന്റെ രണ്ട് ഭാഗങ്ങളിൽ മലായിക്കത്ത് ചിറക് വിരിച്ച് സംരക്ഷണം കൊടുക്കുന്നത് ഖദീജ കാണുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പിന്നെ കല്യാണം അവിടുന്ന് ഖദീജ ബീവിയുമായി വളരെ റാഹത്തായി നടന്നു. ദാമ്പത്യ ജീവിതം അവിടുന്ന് തുടങ്ങി. പിന്നെ പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ യാത്ര എന്ന് പറയുന്നത്, ഹ്രസ്വമായ ഒരു വിവരണമായതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഹ്രസ്വമായ വിവരണമാകുമ്പോൾ നമുക്ക് ചില വിഷയങ്ങളൊക്കെയും വിട്ടു പോകേണ്ടി വരും. പ്രവാചകൻ പിന്നെ നടക്കുന്നത്, ആദ്യമായി തൻ്റെ വാപ്പയുടെ ഖബറുള്ള മദീനയിലേക്കും തൻ്റെ അമ്മാവന്മാരെ അവിടുന്ന് സന്ദർശിക്കാനുള്ള അവസരമായിരുന്നുവെങ്കിൽ പിന്നെയുള്ള ഇരുന്ന ഷാമിലേക്കും ബസറയിലേക്കുമുള്ള ആ ഒരു യാത്ര അവിടുന്ന് ഏറ്റവും പ്രധാനമായിട്ടും സംഭവിച്ചത് പ്രവാചകനെ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ പിന്നെ നടക്കുന്നത് അള്ളാഹു നേരിട്ട് തൻ്റെ ഹബീബിനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ വെൽക്കമിന്, അള്ളാഹുവിൻ്റെ സ്വാഗതത്തിന് പാത്രീഭൂതമാകുന്ന ഒരു മനുഷ്യനും ഒരു വ്യക്തിക്കും ഒരു സൃഷ്ടിക്ക് പോലും കിട്ടിയിട്ടില്ലാത്ത ഏറ്റവും വലിയ സൗഭാഗ്യത്തിന് പവിത്രമായ റജബ് മാസത്തിൽ സാക്ഷിയാവുന്ന ഒരു രംഗമാണ്. പ്രവാചകന്റെ 52-ാമത്തെ വയസ്സിൽ, മഹാനായ പ്രവാചകന്റെ എല്ലാമെല്ലാമായിരുന്ന 25 വർഷക്കാലം ദാമ്പത്യത്തിൽ കൂടെയുണ്ടായിരുന്ന 6 മക്കളെ പ്രവാചകന് സമർപ്പിച്ച ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെയും അതുപോലെ തന്നെ തൻ്റെ 8-ാമത്തെ വയസ്സ് മുതൽ 42 വർഷക്കാലം പ്രവാചകനെ താങ്ങും തണലുമായി എല്ലാ ശത്രുക്കളിൽ നിന്നും അവിടുന്ന് ഏറ്റവും വലിയ സംരക്ഷകനായി വർത്തിച്ചിരുന്ന പിതൃവ്യനായ അബൂ താലിബിന്റെ മരണം പ്രവാചകന്റെ 50-ാമത്തെ വയസ്സിൽ ആമുൽ ഹുസ്നി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആ ഒരു സന്ദർഭത്തിന് ശേഷം പ്രവാചകൻ അവിടുന്ന് തൻ്റെ കുടുംബക്കാരായ തൻ്റെ ഉമ്മയുടെ ഫാമിലിയുള്ള ത്വായിഫിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വേദന സമ്മാനിച്ച ഒരു യാത്ര. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഖീഫ് ഗോത്രത്തെ അവിടുന്ന് സന്ദർശിക്കാൻ വേണ്ടി ത്വായിഫിലേക്ക് പോയത്. യഥാർത്ഥത്തിൽ ത്വായിഫുകാർ ഭാഗ്യഹീനന്മാരാണ് എന്ന് നമുക്ക് പറയാം. പ്രവാചകൻ ഇഷ്ടപ്പെട്ടിട്ടാണ് ത്വായിഫിലേക്ക് പോയത് എങ്കിൽ ആ ത്വായിഫിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ കൂടെ കൂട്ടിയ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളെ, മഹാനായ പ്രവാചകനെ അടക്കം അവിടെത്തുകാർ കുട്ടികളെ കൊണ്ടും തെരുവ് കുട്ടികളെ കൊണ്ടും ഭ്രാന്തന്മാരെ കൊണ്ടും
കല്ലെടുത്തെറിഞ്ഞ ഒരു രംഗം നാം കാണുകയാണ്. അതെല്ലാം സഹിച്ചത്, ത്യാഗം സഹിച്ചത്, കഷ്ടകാലത്ത് ഏറ്റവും വേദന സമ്മാനിച്ച വർഷത്തിന് ശേഷം അവിടെ നിന്ന് തൻ്റെ കസിൻമാരെ സന്ദർശിക്കാൻ പോയപ്പോൾ അനുഭവിച്ച ആ ഒരു തിക്ത യാഥാർത്ഥ്യം, ആ ഒരു ദുരവസ്ഥ, ഇതെല്ലാം പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് തിരിച്ചു വരുന്ന സന്ദർഭം, മഹാനായ അത്താസ് റളിയല്ലാഹു അൻഹു പ്രവാചകന് അവിടെ നിന്ന് ശുശ്രൂഷിച്ച് ഭക്ഷണം കൊടുത്ത സന്ദർഭത്തെ നാം ഇന്നും ത്വൈഫിലേക്ക് പോകുമ്പോൾ കാണുകയാണ്. ആ പ്രദേശത്തെ മാത്രം പ്രത്യേകമായി നോട്ട് ചെയ്തതായി നമുക്ക് അനുഭവപ്പെടുകയാണ്. പ്രവാചകന്റെ കൂടെയുണ്ടായിരുന്നവർ മുഴുവനും, അതേ മഹതിയായ പ്രവാചകന്റെ ഉമ്മയായ ആമിന ബിവി റളിയല്ലാഹു അൻഹയോടൊപ്പം മലകുടിപ്പിച്ച മഹതിയായ സുഹൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹയാവട്ടെ, അതുപോലെ തന്നെ ഹലീമത്തു സാദിയ റളിയല്ലാഹു അൻഹയാവട്ടെ, അതിനുശേഷം പ്രവാചകന്റെ സംരക്ഷണം ഏറ്റെടുത്ത അബ്ദുൽ മുത്തലിബും അബൂ ത്വാലിബുമാവട്ടെ, തന്റെ ഏറ്റവും വലിയ സന്തത സഹചാരിയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവട്ടെ, അവരുടെ ജീവിതത്തിൽ കിട്ടിയ സൗഭാഗ്യങ്ങളെ പോലെ സെയ്ദ് ബിനു ഹാരിസാക്കും ത്വായിഫിൽ അവിടെ നിന്ന് ശുശ്രൂഷിച്ച അത്താസ് റളിയല്ലാഹു അൻഹുവിനും കിട്ടിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ത്വായിഫിൽ നിന്നും തിരിച്ചു വന്നു, തന്നെ സംരക്ഷിക്കാൻ ആളുകളില്ലാതെ, നാട്ടുകാരിൽ നിന്ന് എല്ലാ നിലക്കുമുള്ള വേദന അവിടെ നിന്ന് അനുഭവിച്ച് ത്വായിഫിലേക്ക് പോയപ്പോൾ അവിടെ നിന്നും മാട്ടിയോടിക്കപ്പെട്ട് അവിടെ നിന്ന് ഏറ്റവും പ്രയാസമാകുമ്പോൾ അള്ളാഹുയിലേക്ക് ഹബീബിനെ അള്ളാഹു കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ എന്ന് പറയുന്ന ആ ഒരു ഇസ്റാഉം മിഅ്റാജും നടക്കുകയാണ്. അത് പ്രവാചകന്റെ 52-ാമത്തെ വയസ്സിലാണ് എന്നാണ് മഹാപണ്ഡിതന്മാർ, ഭൂരിഭാഗം പണ്ഡിതന്മാരും, അതൊരു റജബ് 27-ാമത്തേതായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഥവാ ആ മിഅ്റാജിലൂടെ, ഇസ്റാ എന്ന് പറയുന്നത് നാം സാധാരണ മനസ്സിലാക്കി പോകാറുണ്ട് ബുറാഖ് എന്ന വാഹനത്തിൽ കൂടിയാണ്, അഥവാ പ്രവാചകനെ കൊണ്ടുപോകാൻ, മഹാനായ പ്രവാചകനെ കൊണ്ടുപോകാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ബുറാഖുമായി വന്നു. എന്നാൽ മഹാനായ ഗൗസുൽ ആലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അടക്കമുള്ള മഹാന്മാർ അവിടെ നിന്ന് രേഖപ്പെടുത്തിയത് സ്പീഡിനെ കുറക്കാൻ വേണ്ടിയാണ്. നൂറും മിന്നൂരില്ല, അനമിന്നൂരില്ല, ഞാൻ അള്ളാഹുവിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ പ്രവാചകന്റെ പ്രകാശ വേഗതയെ കുറക്കാൻ വേണ്ടിയും ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആ മഹാനായ പ്രവാചകനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ബുറാഖ് എന്ന വാഹനത്തെ പ്രത്യേകമായി അവിടെ നിന്ന് സംവിധാനിച്ചത്. പ്രവാചകൻ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കുന്ന സന്ദർഭത്തിലാണ് ഇസ്റാ ഉണ്ടാകുന്നത്. ആ ഇസ്റാ ബൈത്തുൽ മുഖദ്ദസിൽ അവസാനിച്ച് അവിടെ പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിച്ച് അവിടെ നിന്ന് ആകാശാരോഹണം ചെയ്യുന്ന മിഅ്റാജിന്റെ യാത്ര, അത് അള്ളാഹുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അലം യജിദുക യതീമം ഫആവ വവജദക ദാല്ലൻ ഫഹദ വവജദക ഐലൻ ഫഅഗ്ന, ഇതിന്റെ ഒരു വിശദീകരണമായി അള്ളാഹുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ രംഗത്തെ അവിടെ നിന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത് നാം കാണുമ്പോൾ അള്ളാഹു അള്ളാഹുയിലേക്ക് തൻ്റെ ഹബീബിനെ അടുപ്പിക്കുകയാണ്. ഒരാൾക്ക് പോലും ചെന്നെത്താൻ സാധിക്കാത്ത ഒരിടം, ഒരാൾ പോലും എത്തിപ്പെടാൻ അവിടെ നിന്ന് ഒരിക്കൽ പോലും അതുവരേക്കും സാധിക്കാത്ത ഒരു സൗഭാഗ്യം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും സിദ്റത്തുൽ മുൻതഹിയുടെ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ ഇതിനേക്കാളപ്പുറം എനിക്ക് പ്രവേശനമില്ല, ഇതിനേക്കാളപ്പുറം ഞാൻ വന്നാൽ എന്നെ അവിടെ നിന്ന് എൻ്റെ ചിറകുകൾ അറിയപ്പെടും, ആ ഒരു പ്രകാശം കൊണ്ട് ഞാൻ ഇല്ലാതെയായി പോകും, ഇനി നിങ്ങൾ പോകണം നബിയെ, റബ്ബിനോട് മുനാജാത്ത് ചെയ്യണം നബിയെ എന്ന് പറയുന്ന ആ വല്ലാത്ത രംഗം, അള്ളാഹു അവിടെ നിന്ന് ഹബീബിനെ ചേർക്കുന്ന തഹീയത്ത് ചെയ്യുന്ന പ്രവാചകനെ അവിടെ നിന്ന് സ്വർഗനരകങ്ങൾ മുഴുവനും കാണിക്കപ്പെടുന്ന, സ്വർഗസ്ഥരെയും നരകവാസികളെയും പ്രത്യേകമായി നോട്ട് ചെയ്യുന്ന ഒരു വല്ലാത്ത യാത്ര, പ്രവാചകന്റെ സമുദായത്തിന് അവിടെ നിന്ന് നിസ്കാരമാകുന്ന ബദനുകൊണ്ട് ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്തിന് സമ്മാനമായി കൊടുക്കുന്ന ഒരു യാത്ര. ആ യാത്രയാണ് പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ മറ്റൊരു യാത്രയായി നാം കണക്കാക്കുന്നത്. ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായ യാത്രകളിൽപ്പെട്ട ഏറ്റവും പ്രധാനമായ യാത്രകൾ മുഴുവനും യുദ്ധ സന്ദർഭത്തിനേക്കാൾ മുന്നേ നടന്ന ഏറ്റവും വലിയ ഒരു യാത്ര,
അത് ഹിജ്റയുടെ യാത്രയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഹിജ്റ പോകുന്ന രംഗം അത് വല്ലാത്ത ഒരു അനുഭവമാണ്. പക്ഷേ ആ സന്ദർഭത്തിലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്രികൻ സൂക്ഷിക്കേണ്ടത് മുഴുവനും അഥവാ അമാനത്ത് സ്വത്തിനെ മറ്റുള്ളവന് ഏൽപ്പിച്ചു കൊടുത്ത് തൻ്റെ മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിന് ഏൽപ്പിച്ചു കൊടുത്ത് അതിൽ നിന്നെല്ലാം മോചനം നേടി. യാത്രയുടെ മറ്റൊരു നിബന്ധനയായ ഒരു നല്ല കൂട്ടുകാരനെ കൂട്ടണം, മുൻഫരിദായി പോകരുത്, ഒരു നല്ല കൂട്ടുകാരൻ വേണം. ഏറ്റവും വലിയ വിശ്വസ്തനും ഏറ്റവും വലിയ സഹകാരിയും എല്ലാമെല്ലാം ആയിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നേ തന്നെ പോകുമ്പോൾ, ഇപ്പോൾ ആയിട്ടില്ല അബൂബക്കറെ, എൻ്റെ സുഹബത്ത് നിങ്ങൾക്ക് വേണം, നിങ്ങൾ എൻ്റെ കൂടെയായിരിക്കണം മദീനയിലേക്ക് അഥവാ മലമ്പനി പിടിച്ച ആ ഒരു യസ്രിബിലേക്ക് വരേണ്ടത് എന്ന് മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ പ്രവാചകനെ വധിക്കാൻ വേണ്ടി എല്ലാവരും അവിടെ നിന്ന് തയ്യാറായ തീരുമാനിച്ച ഇബ്ലീസിന്റെ പ്ലാൻ പ്രകാരം മക്കയിലുള്ള എല്ലാ ഗോത്രത്തലവന്മാർക്കുള്ള മക്കളും ഗോത്രത്തലവന്മാരും എല്ലാവരും കൂടി വധിച്ച് ഖുറൈശികൾക്കുള്ള ആ ഒരു ദേഷ്യത്തിന് പാത്രമാവാതെ നോക്കാൻ വേണ്ടി ഇബ്ലീസ് പറഞ്ഞുകൊടുത്ത ആ ഒരു പ്ലാനിംഗ് പ്രകാരം പ്രവാചകനെ വധിക്കാൻ നിന്ന ആ രാത്രിയിലാണ് തൻ്റെ 53-ാമത്തെ വയസ്സിൽ മഹാനായ പ്രവാചകൻ സഫർ മാസത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ, അവസാന ദിവസങ്ങളിൽ മക്ക ദേശം വിട്ടു പോകുന്നത്. അപ്പോഴും ഒരു യാത്രികൻ തൻ്റെ ഭൂമിയോട്, ജന്മദേശത്തോട്, ജന്മഗൃഹത്തോട്, അവിടെയുള്ള ആരാധനാലയത്തോട് കാണിക്കേണ്ട ഒരു ആ വല്ലാത്ത മുഹബത്തിനെ മഹാനായ പ്രവാചകൻ ഹിജ്റ പുറപ്പെടുന്ന സന്ദർഭത്തിലും അവിടെ നിന്ന് കാണിക്കുകയാണ്. ഹസ്വറ എന്ന് പറയുന്ന മക്കയിലുള്ള ഒരു അങ്ങാടിയിലേക്ക് എത്തുമ്പോൾ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്ന ഒരു രംഗമുണ്ട്. വല്ലാഹി ഇന്നക്കി ലഅഹബ്ബു അർളില്ലാഹി ഇലയ്യ വഇന്നക്കി ലഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ് വലൗലാ അന്ന അഹ്ലക്കി അഖറജൂനി മിൻകി മാ ഖറജ്തു. എനിക്കും എൻ്റെ അള്ളാഹ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി അത് ഈ പവിത്രമായ മക്ക ഭൂമിയാണ്. നേരെ മറിച്ച് ഇവിടെ നിന്ന് ഞാൻ പോകേണ്ടി വരുന്നത് നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല മക്ക കഅബാലയമേ, നിന്റെ അഹ്ലുകാർ ഇവിടുത്തുകാർ എന്നെ പുറപ്പെടുവിച്ചതാണ് എന്ന് പറഞ്ഞ് മഹാനായ പ്രവാചകൻ സൗർ ഗുഹയിലേക്ക് നടക്കുന്ന രംഗം കിതാബുകളിൽ പറഞ്ഞത് കാലൂന്നീറ്റാണ്. ഒന്നാലോചിക്കണം, സൗർ ഗുഹയിലേക്ക് പോയവർക്കറിയാം കാലൂന്നീറ്റാണ് പ്രവാചകൻ പോകുന്നത്. അബൂബക്കർ കൂടെയുണ്ട്. തൻ്റെ കാലടിപ്പാടിനെ പിന്തുടരുന്ന ആ ഒരു ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ. കാരണം യഥാർത്ഥത്തിൽ യാത്ര എന്ന് പറയുന്നത് അസ്സഫറു വസീലത്തുൻ ഇലൽ ഖലാസി മിൻ മഹ്റൂബിൻ അൻഹു അവിൽ വുസൂലി ഇലാ മർഗൂബിൻ ഇലൈഹി, ഭയപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടാനാണ് യാത്ര പോകുന്നത്, ആഗ്രഹിച്ചതിലേക്ക് എത്തിപ്പെടാനുമാണ് യാത്ര ചെയ്യുന്നത്. അത് രണ്ടും സമഞ്ജസമായി സമ്മേളിച്ച ഒരു യാത്രയാണ് ഹിജ്റയുടെ യാത്ര. ഭയപ്പെടുന്നത് ഈ മക്കാദേശത്ത് ഇനിയും ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാനുള്ള അവസരം ഇല്ല എന്നതാണ്. നേരെ മറിച്ച് അഖബയിൽ കൂടി എത്രയോ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ മദീനയിൽ വിശ്വാസികളായിട്ടുണ്ട്. ആഗ്രഹിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുക എന്നതുമാണ്. ആ ഒരു യാത്രയിലെ മഹാനായ പ്രവാചകൻ തൻ്റെ സഹയാത്രികനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കൂട്ടുന്നു. ഒരു യാത്രക്കാർ മനസ്സിലാക്കേണ്ടത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ മക്കളായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനെയും അസ്മാഉബി റളിയല്ലാഹു അൻഹയെയും രണ്ട് ചുമതല ഏൽപ്പിക്കുകയാണ്. മക്കയിലുള്ള പകൽ സമയത്ത് നടക്കുന്ന എല്ലാ വാർത്തകളും രാത്രിയിൽ എനിക്ക് എത്തിക്കണമെന്ന് പറഞ്ഞ് അബ്ദുല്ലയെയും, അതുപോലെ തന്നെ മഹാനായ പ്രവാചകന്റെ പത്നിയുടെ സഹോദരിയായിരുന്ന ആയിഷ ബീവിയുടെ സഹോദരി കൂടിയായിരുന്ന അസ്മാ ബീവി റളിയല്ലാഹു അൻഹയെ ഭക്ഷണമുണ്ടാക്കി എത്തിക്കാനും വേണ്ടി മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് നിയോഗിക്കുകയാണ്. അവർ കൃത്യമായി ആ കാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെ മൂന്നാമതായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ആ ഒരു ഹിജ്റ യാത്രയിൽ പ്രവാചകനെ സഹായിച്ച ഒരു വ്യക്തിയാണ് ആമിർ ബിനു ഫുഹൈറ റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് ആടിനെ ഏൽപ്പിച്ച്, ആടിനെ മേച്ച്, അതിൻ്റെ പാലും അതിൻ്റെ മാംസവും രാത്രി സമയങ്ങളിൽ എത്തിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ സൗർഗുഹയുടെ ഒരു ഭാഗം വേറെയാണ്. അവിടെ താമസിച്ച്, മൂന്ന് ദിവസം താമസിച്ച് അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അതുവരേക്കും കാലൂന്നി മക്കയുടെ തൻ്റെ വീട്ടിൽ നിന്ന് മഹാനായ പ്രവാചകൻ
സൗർഗുഹയിൽ 3 ദിവസം താമസിച്ച് അവിടെ നിന്ന് യാത്ര ചെയ്യുന്നത് ഒട്ടകത്തിലാണ്. ആ ഒട്ടകത്തെ എത്തിച്ച ഒരു വ്യക്തിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഏൽപ്പിച്ചതായ അബ്ദുല്ലാഹി ഇബ്നു അരീഖത്ത് എന്ന് പറയുന്ന സഹോദരൻ 2 ഒട്ടകവുമായി വരുന്നു. ആ ഒട്ടകത്തിൽ കയറാൻ പ്രവാചകൻ സമ്മതിക്കാത്ത ഒരു രംഗമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ വാപ്പയും ഉമ്മയും ഞാൻ നിങ്ങൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറയുന്നു, പാടില്ല, ഈ യാത്രക്ക് പോകാൻ ഉപയോഗിക്കുന്ന ഈ ഒട്ടകത്തെ എനിക്ക് വിലക്ക് തരണം. വില കൊടുത്തത് വാങ്ങി. കാരണം ഹിജ്റ ഒരു ഇബാദത്താണ്. യാത്രയെ ഇബാദത്താക്കാനുള്ള വല്ലാത്ത മഹബത്തിൽ എനിക്കും ഈ ഒരു കൂലി കിട്ടണം. ഇവര് ഇബാദത്താണ്. ഇത് ഏറ്റവും കൂടുതൽ വിജയിക്കാനുള്ള, ഏറ്റവും വലിയ വിജയക്കൊടി നാട്ടാനുള്ള ഒരു തുടക്കമാണ് എന്ന് കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആ ഒരു ഒട്ടകത്തെ പ്രവാചകൻ വിലക്ക് വാങ്ങി അവിടുന്ന് സഞ്ചരിക്കുന്നു. മദീനയിലേക്കെത്തി. ചുരുക്കി പറഞ്ഞാൽ മദീനയിൽ ഇസ്ലാം അവിടുന്ന് വളരെ ദ്രുതഗതിയിൽ വളരാൻ തുടങ്ങി. ഈമാനിക ആവേശം എല്ലാവരിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. പിന്നെ നടക്കുന്നത് യുദ്ധങ്ങളാണ്. പ്രവാചകന്റെ ജീവിതത്തിൽ 27 ഗസ്വത്തുകൾ നടന്നതായി ചരിത്രങ്ങളിൽ കാണാം. ആ ഗസ്വത്തിന് വേണ്ടി, അത് ഹുനൈനിലേക്കാണ് എങ്കിലും തബൂക്കിലേക്കാണ് എങ്കിലും, അതുപോലെ തന്നെ ഖൈബറിലേക്കും ബനുൽ മുസ്തലിഖ് യുദ്ധമടക്കം, ഫത്ഹു മക്കയടക്കം, ആ യുദ്ധ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു പ്രവാചകൻ മറ്റു സന്ദർഭങ്ങളിൽ യാത്ര പോയത്. ചുരുക്കി പറഞ്ഞാൽ മദീനയിലേക്കാദ്യം, പിന്നെ ഷാമിലേക്കും ബസറയിലേക്കും, അതുപോലെ തന്നെ ത്വായിഫിലേക്കും, പിന്നെ ഈ ലോകവും വിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ സവിധത്തിലേക്കുള്ള യാത്ര. അവസാനം ഏറ്റവും വലിയ ത്യാഗം സഹിച്ചുകൊണ്ടുള്ള ഹിജ്റയുടെ, മദീനയിലേക്കുള്ള ആ ഹിജ്റ യാത്ര. അത് കഴിഞ്ഞ് പിന്നെ 27 യുദ്ധങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ അവിടുന്ന് ദീർഘ യാത്ര ചെയ്തതായി കാണാം. ഇതിലെല്ലാം മനസ്സിലാകുന്നത് പ്രവാചകനെ അവിടുന്ന് തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു ആദ്യ കാലങ്ങളിലുള്ള യാത്രയെങ്കിൽ, രണ്ടാമത് പ്രവാചകനെ അവിടുന്ന് കുടുംബക്കാർ പോലും ഒറ്റപ്പെടുത്തിയാൽ ഞാൻ നിങ്ങളെ കൈവിടില്ല, നിങ്ങളെ ഞാൻ ഏറ്റെടുക്കുമെന്ന് അള്ളാഹു അവിടുന്ന് കാണിച്ചു കൊടുത്ത മിഅ്റാജിന്റെ യാത്ര. പിന്നെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് വീടും നാടും കുടുംബവും സൗകര്യവും സൗഭാഗ്യവും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവിടുന്ന് മദീനയിലേക്ക് പോയ രംഗം. പിന്നെ ഇസ്ലാമിന് വേണ്ടി 10 8 ഹിജ്റ 2 മുതലാണല്ലോ കാര്യമായ യുദ്ധം നടന്നത്. ആ യാത്രകൾ മുഴുവനും ജീവിതത്തിൻ്റെ ആദ്യാന്തം അവിടുന്ന് ഇസ്ലാമിന് വേണ്ടി ജീവിച്ചു മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവസാനം തൻ്റെ 63 വയസ്സിൽ, അഥവാ അവസാന വർഷം ഹജ്ജത്തുൽ വിദായിന് മക്കയിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. എല്ലാ ഭാര്യമാരെയും അതുപോലെ തന്നെ കുടുംബത്തെയും കൂട്ടി വരുന്ന ആ യാത്ര. അതിന് ശേഷം അവസാനമായി പ്രവാചകൻ വീണ്ടും ഒരു യാത്ര നടത്തുന്നു. അത് മക്കയിൽ നിന്ന് ശാശ്വതമായി മദീനയിലേക്കുള്ള യാത്ര. ആ മദീനയിൽ അവിടുന്ന് ചെന്നുകൊണ്ട് പിന്നെ പ്രവാചകൻ മരണത്തിലേക്കുള്ള, വഫാത്തിലേക്കുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു. സഫറിന്റെ അവസാന ഭാഗങ്ങളിൽ, അവസാന ബുധനാഴ്ചയിൽ അവിടുന്ന് പ്രവാചകന് പനി ബാധിക്കുകയും 10-14 ദിവസങ്ങൾ ആ രോഗത്തിലായി വളരെ കഷ്ടപ്പെടുമ്പോൾ പോലും തൻ്റെ ദീനീ ദാവത്തിന് അവിടുന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഇബാദത്തിനെ കൂടുതൽ സജീവമാക്കാനും മറ്റുള്ളവർക്ക് ആവേശമായി നിലകൊള്ളാനും പ്രവാചകൻ കാണിച്ച ആ ഒരു ഔത്സുഖ്യവും ആ ഒരു ഉത്സാഹവും നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കേണ്ടതാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രവാചകൻ തൻ്റെ മരണവെപ്രാളത്തിൽ ആ അവസാന നിമിഷത്തിൽ പോലും പ്രവാചകന്റെ അവസാന യാത്ര, ഈ ഭൂമിലോകത്ത് നിന്ന് ശാശ്വതമായി അവിടുന്ന് അനശ്വര ലോകത്തേക്കുള്ള യാത്ര പോകുമ്പോഴും പ്രവാചകൻ നമുക്ക് മെസ്സേജ് തന്നിട്ടാണ് പോകുന്നത്. മഹാന്മാർ അവിടുന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തിയത് മക്കയിലായിരുന്നു പ്രവാചകൻ അവിടുന്ന് മറമാടപ്പെടുന്നത് എങ്കിൽ, വഫാത്ത് നടക്കുന്നത് മക്കയിലാണെങ്കിൽ, മക്ക മുന്നേ തന്നെ ഇബ്രാഹിം നബിയെ കൊണ്ടും ഇസ്മായിൽ നബിയെ കൊണ്ടും ഹാജർ ബിബി റളിയല്ലാഹു അൻവിനെ കൊണ്ടും അവിടുന്ന് പുളകിതമായ പ്രത്യേകമാക്കപ്പെട്ട ഒരു ഭൂമിയാണ്. അവിടെ ആ ഒരു പുണ്യത്തിൻ്റെ പിന്നിലാണ് പ്രവാചകനെന്ന് മറ്റുള്ളവർ പറയേണ്ട, ശേഷക്കാർ പറഞ്ഞേക്കുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് മക്കാദേശം വിട്ടുകൊണ്ട് മദീന, ഇതുപോലോത്ത ഈ മദീനയെ ഇബ്രാഹിം നബിക്ക് മക്ക ഹറമാക്കി കൊടുത്തതുപോലെ മദീനയെ എനിക്ക് ഹറമാക്കി തരണമെന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ മദീന അവിടുന്ന് മദീനത്തുർ റസൂലാവുകയാണ്. ഭൂമിയിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ്
അത് റൗളയുടെ മണ്ണാണ്, അത് സ്വർഗ ഭൂമിയാണ് എന്ന് നമുക്ക് കിതാബുകളിൽ കാണുമ്പോൾ, അവസാനമായി മരണത്തിൻ്റെ സമയത്ത് റബിയുല്ലവൽ 12 തിങ്കളാഴ്ച ലുഹാനിസ്കാരത്തോടടുത്ത സമയം കുളിച്ച് വൃത്തിയായ പ്രവാചകൻ, മഹാനായ പ്രവാചകന്റെ എല്ലാമെല്ലാമായിരുന്ന പ്രിയ പത്നിയായ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് അവസാനമായി യാത്ര പറയുകയാണ്. എന്ന നേക്കുമായി യാത്ര ഒരു സന്ദേശം തരുന്നുണ്ട്. അസ്വലാ അസ്വലാ, നിസ്കാരം നിസ്കാരം നിങ്ങൾ ഉപേക്ഷിക്കല്ലേ, നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കല്ലേ. വമാ മലക്കത്ത് ഐമാനുക്കും എന്ന് പറഞ്ഞ് اللهم اغفر لي وارحمني والحقني بالرفيق الاعلى اللهم الرفيق الاعلى اللهم الرفيق الاعلى اللهم الرفيق الاعلى എന്ന് പറഞ്ഞു അല്ലാഹുവിലേക്ക് ഏറ്റവും ഉന്നതനായ റഫീഖിന്റെ അടുക്കലേക്ക് ഈ ഭൂമി ലോകത്ത് നിന്ന് പോകുമ്പോഴും ആയിഷ ബീവിയോട് പറഞ്ഞു, യാ ആയിഷ ഇന്നലിൽ മൗതി സകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയാണ്, വല്ലാത്ത നൊമ്പരമാണ് ആയിഷ. അതുകൊണ്ട് ഈ പ്രവാചകന്റെ യാത്രയിൽ കൂടി നാം സഞ്ചരിക്കുമ്പോൾ ത്യാഗത്തെയും തിരിച്ചറിവിനെയും ജനങ്ങൾക്കുള്ള സഹായത്തിനെയും പ്രവാചകൻ മറ്റുള്ളവർക്ക് കാണിച്ചതായ ആ ഒരു പുണ്യമായ വല്ലാത്ത ഒരു സഹവർത്തിത്വ മനോഭാവത്തെയും അതുപോലെ തന്നെ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെയും നിസ്കാരത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലിനെയും മരണവേദനയെക്കുറിച്ചുള്ള മുന്നറിയിപ്പിനെയും നാം തിരിച്ചറിയണം. സർവശക്തനായ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തീർക്കട്ടെ. അള്ളാഹു നമ്മുടെ പരലോകം വിജയിപ്പിക്കട്ടെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين دعاء وصية توڑے السلام عليكم ورحمة الله وبركاته.